നമസ്കാരം എസ് ലേണേഴ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന ടൈപ്പിസ്റ്റ് സ്റ്റനോഗ്രാഫർ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ടൈപ്പ് റൈറ്റർ എന്ന ടോപ്പിക്കിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇതിനായി നാം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ പാർട്ട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ കീബോർഡ് റോക്കർ മെക്കാനിസം ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ സ്റ്റെൻസൽ കട്ടിംഗ് ഡ്യൂപ്ലിക്കേറ്റേഴ്സ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കമേഴ്ഷ്യൽ അബ്രീവിയേഷൻസ് ഒഫീഷ്യൽ അബ്രീവിയേഷൻസ് സിംബൽസ് യൂസ്ഡ് ഇൻ മാൻസ്ക്രിപ്റ്റ് എന്നിവയാണ് കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ്ലാണാസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ഹെൻറി മിൽ വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് ഡിസൈൻ ചെയ്തത് എൻ എസ് പണ്ടാല ടൈപ്പ് റൈറ്റർ ഇന്ത്യയിലേക്ക് വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് റമിങ്ടൺ കമ്പനി ആദ്യമായി ടൈപ്പ് റൈറ്റർ നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഇന്ത്യ ഗവൺമെന്റ് ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററിനെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വ്യാവസായികമായി നിർമ്മിച്ചെടുത്ത ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ആണ് ഹാൻസൺ റൈറ്റിംഗ് ബോൾ വ്യാവസായികമായി വിജയിച്ച ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ആണ് ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ വർഷം 1868 എണ്ണൂറ്റി അറുപത്തിയെട്ട് കോട്ടി കീബോർഡിൻ്റെ മാതൃകയിലുള്ള ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ആണ് ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ ആദ്യമായി ഷിഫ്റ്റ്ക്ക് പ്രത്യക്ഷപ്പെട്ട ടൈപ്പ് റൈറ്റർ ആണ് റെമിങ്ടൺ നമ്പർ ടു ടൈപ്പ് റൈറ്റർ പ്രധാനപ്പെട്ട രണ്ടു തരം ടൈപ്പ് റൈറ്ററുകളാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ആൻഡ് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടൈപ്പ് റൈറ്ററുകളെ പ്രധാനമായും നാലായി തരംതിരിച്ചിരിക്കുന്നു ഫുൾ സ്കാപ്പ് ടൈപ്പ് റൈറ്റർ ബ്രീഫ് ടൈപ്പ് റൈറ്റർ പോളിസി ടൈപ്പ് റൈറ്റർ മാനിഫെസ്റ്റ് ടൈപ്പ് റൈറ്റർ ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ ഒരു ടൈപ്പ് റൈറ്ററിലുള്ള ബോക്സ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഗ്യാരേജ് ടൈപ്പ് റൈറ്ററിൽ പേപ്പർ ഹോൾഡ് ചെയ്യാനുള്ള മെക്കാനിസം ക്യാരേജിലാണുള്ളത് ക്യാരേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ലിവറാണ് ക്യാരേജിനെ വൽത് ഭാഗത്തേക്ക് നീക്കി പുതിയൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലിവർ അല്ലെങ്കിൽ കീ ആണ് ക്യാരേജ് റിട്ടേൺ എന്ന് പറയുന്നത് ക്യാരേജ് വൽത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തോട്ട് മൂവ് ചെയ്യുന്നത് സ്പേസ് ബാർ ടാബുലേറ്റർ കീ ക്യാരേജ് റിലീസ് ലിവർ എന്നിവയുടെ ഓപ്പറേഷൻസോടുകൂടിയാണ് ക്യാരേജ് ഇടതുഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് ബാക്ക് സ്പേസ് ലൈൻ സ്പേസ് ക്യാരേജ് റിട്ടേണിംഗ് ലിവർ എന്നിവയുടെ കൂടിയാണ് ഒരു ടൈപ്പ് റൈറ്ററിൽ റബ്ബർ കണ്ടുണ്ടാക്കിയിരിക്കുന്ന പാർട്ടാണ് സിലിണ്ടർ സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നു സിലിണ്ടറിന്റെ റൗണ്ട് ഷേപ്പിന്റെ ആവശ്യകത പേപ്പറിനെ നന്നായി ഫീഡ് ചെയ്യാനും ഒരു സമയത്ത് ഒരു ലെറ്റർ മാത്രം പേപ്പറിലോട്ട് ടൈപ്പ് ചെയ്യപ്പെടാനും ഇത് ഉപയോഗിക്കുന്നു സിലിണ്ടറിന്റെ രണ്ട് വശത്തുമുള്ള ഹാൻഡിലിനെ പ്ലേറ്റൻ നോബ് അഥവാ സിലിണ്ടർ നോബ് എന്ന് പറയുന്നു സിലിണ്ടർ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് ഹാർഡ് സിലിണ്ടർ സോഫ്റ്റ് സിലിണ്ടർ ആൻഡ് മീഡിയം സിലിണ്ടർ സാധാരണയായി സ്റ്റെൻസിൽ കട്ടിങ്ങിലാണ് ഹാർട്ട് സിലിണ്ടർ യൂസ് ചെയ്യുന്നത് ഒരേ സമയം തന്നെ ടൈപ്പ് റൈറ്ററിൽ നിന്നും ഒന്നിലധികം കോപ്പികൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഹാർട്ട് സിലിണ്ടർ യൂസ് ചെയ്യുന്നു സോഫ്റ്റ് സിലിണ്ടർ ഡ്യൂപ്ലിക്കേറ്റേഴ്സിൽ ഇംപ്രഷൻ റോളർ ആയി സോഫ്റ്റ് സിലിണ്ടർ യൂസ് ചെയ്യുന്നു മീഡിയം സിലിണ്ടർ സാധാരണ ടൈപ്പിംഗിന് ഉപയോഗിക്കുന്ന സിലിണ്ടർ ആണ് മീഡിയം സിലിണ്ടർ സാധാരണയായി ഇത് ഓഫീസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉപയോഗിച്ചു വരുന്നു ടൈപ്പ് റൈറ്ററിൻ്റെ മറ്റൊരു ഭാഗമാണ് തമ്പ് വീൽസ് തമ്പ് തമ്പുവീൽസിൻ്റെ മറ്റു പേരുകളാണ് സിലിണ്ടർ നോബ്സ് പ്ലേറ്റൺ നോബ്സ് ക്യാരേജിൻ്റെ രണ്ട് വശത്തുമായി ആകെ രണ്ട് തമ്പുവീൽസ് ടൈപ്പ് റൈറ്ററിൽ കാണപ്പെടുന്നു തമ്പ് തമ്പുവീൽസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പേപ്പറിനെ ടൈപ്പ് റൈറ്ററിൽ ഇൻസെർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു കൂടാതെ സിലിണ്ടറിനെ ഇരുവശത്തോട്ടും റൊട്ടേറ്റ് ഷേപ്പിക്കാൻ വേണ്ടി തമ്പ് ബീൽസ് ഉപയോഗിക്കാം ലൈൻ സ്പേസ് ലിവർ അഥവാ ക്യാരേജ് റിട്ടേൺ ഉപയോഗശൂന്യമായ അവസ്ഥയിൽ തമ്പുവെയിൽ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് റൈറ്ററിൽ പുതിയൊരു ലൈൻ സൃഷ്ടിക്കാൻ സാധിക്കും ടൈപ്പ് റൈറ്ററിൽ വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പിന് അഞ്ച് സ്പേസ് മുൻപിലായി ബെൽ റിങ് ചെയ്യുന്നു ഇതൊരു തരത്തിലുള്ള വാണിംഗ് ആണ് ടൈപ്പ് റൈറ്ററിൻ്റെ വലതുവശത്തെ മാർജിൻ അടുത്തു വരികയാണ് എന്ന് ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളിൽ ഒരു അവബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബെൽ റിങ് ചെയ്യുന്നത് ബെല്ലിൻ്റെ പൊസിഷൻ ടൈപ്പ് റൈറ്ററിന് പിറകിലായി ഫിക്സ് ചെയ്തു വച്ചിരിക്കുന്നു ഒരു ടൈപ്പ് റൈറ്ററിൽ ലൈൻ സ്പേസിങ്ങിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുന്നത് ഇതിനെ ഫ്രാക്ഷണൽ സ്പേസർ എന്നും വിളിക്കുന്നു ഒരു ടൈപ്പ്റൈറ്ററിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്ററുകളാണ് സിംഗിൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ക്യാരേജിന് ഇടതു ഭാഗത്തായിട്ടാണ് ലൈൻ സ്പേസ് ലിവറിൻ്റെ സ്ഥാനം ക്യാരേജിനെ അടുത്ത ലൈനിലോട്ട് കൊണ്ടുവരിക എന്നതാണ് ലൈൻ സ്പേസ് ലിവറിൻ്റെ ധർമ്മം ലൈൻ സ്പേസ് ലിവർ ക്യാരേജ് റിട്ടേൺ ലിവർ എന്നും അറിയപ്പെടുന്നു പേപ്പർ ബെയിലിൻ്റെ സ്ഥാനം സിലിണ്ടറിന് മുകളിലായാണ് ഒരു പേപ്പർ ബെയിലിൽ രണ്ട് റോളേഴ്സ് ഉണ്ട് സിലിണ്ടറിന് ചുറ്റുമായി പേപ്പറിനെ നന്നായി ഹോൾഡ് ചെയ്യാൻ പേപ്പർ ബെയിൽ സഹായിക്കുന്നു ഒരു ടൈപ്പ് റൈറ്ററിൽ പേപ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗം വരെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന സഹായിക്കുന്ന ഭാഗമാണ് പേപ്പർ ബെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പേപ്പർ പറക്കാതിരിക്കാനും സൗണ്ട് റെഡ്യൂസ് ചെയ്യാനും പേപ്പർ ബെയിൽ സഹായിക്കുന്നു സിലിണ്ടറിന്റെ ഇടതു ഭാഗത്തായി കാണപ്പെടുന്ന ഒരു ടൂത്ത് വീലാണ് സിലിണ്ടർ റാച്ചറ്റ് വീൽ ഒരു ടൈപ്പ് റൈറ്ററിൽ ലൈൻ സ്പേസ് ക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് സിലിണ്ടർ റാച്ചറ്റ് വീൽ ഏതെങ്കിലും കാരണവശാൽ സിലിണ്ടർ റാച്ചറ്റ് വീൽ പൊട്ടാനിടയായാൽ അത് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും സിലിണ്ടർ റാച്ചറ്റ് വീലിനെ ലൈൻ സ്പേസ് റാച്ചറ്റ് വീൽ എന്നും വിളിക്കാം സിലിണ്ടറിന് സമീപത്തായി കാണപ്പെടുന്ന ഒരു ചെറിയ സ്റ്റീൽ റോളറാണ് ആണ് ഡിറ്റൻറ്റ് റോളർ ഏതെങ്കിലും കാരണവശാൽ ഡിറ്റൻ റോളർ പൊട്ടാനിടയായാൽ അത് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകും ഡിറ്റൻ റിലീസ് ലിവർ ലൈൻ സ്പെയ്സ് ഡിസ്എൻഗേജിംഗ് ലിവർ എന്നും അറിയപ്പെടുന്നു മാത്തമറ്റിക്കൽ സിംബൽസും കെമിക്കൽ ഫോർമുലകളും ടൈപ്പ് ചെയ്യാൻ ഡിറ്റൻ റിലീസ് ലിവർ ഉപയോഗിക്കുന്നു ഒരു ടൈപ്പ് റൈറ്ററിൽ ഡിറ്റൻറ് റിലീസ് ലിവറിൻ്റെ സ്ഥാനം സിലിണ്ടറിനും ഇടതുഭാഗത്തെ തമ്പുവീലിനും ഇടയിലായിട്ടാണ് ഒരു ടൈപ്പ് റൈറ്ററിൽ നിക്കൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗമാണ് ഡിറ്റൻ റിലീസ് ലിവർ അതുകൊണ്ട് ലെതർ ഉപയോഗിച്ചാണ് ഇതിനെ ക്ലീൻ ചെയ്യുന്നത് ഒരു ടൈപ്പ് റൈറ്ററിൽ ക്യാരേജിന് ഇരുവശത്തുമായി കാണപ്പെടുന്ന ആകെ ഡിറ്റൻഡ് റിലീസ് ലിവറിന്റെ എണ്ണം രണ്ട് ലൈൻ സ്പേസ് പോളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു സ്മോൾ ഹൂക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ലൈൻ സ്പേസ് ലിവർ ഒരു ടൈപ്പ് റൈറ്ററിൽ ലൈൻ സ്പേസ് മൂവ്മെന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സിലിണ്ടർ റാച്ചറ്റ് വീലിനെ സഹായിക്കുന്നത് ലൈൻ സ്പേസ് പോൾ ആണ് ലൈൻ സ്പേസ് ഗേജ് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ എന്നും അറിയപ്പെടുന്നു ഒരു ടൈപ്പ് റൈറ്ററിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലൈൻ സ്പേസ് ഗേജുകളാണ് സിംഗിൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഒരു ടൈപ്പ് റൈറ്ററിൽ ആകെ രണ്ട് മാർജിനൽ സ്റ്റോപ്പുകളാണുള്ളത് മാർജിനൽ സ്റ്റോപ്സ് മാർജിനൽ റാക്സിൽ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നു ക്യാരേജ് വലത് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പും ക്യാരേജ് ഇടതു മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പുമാണ് പ്രവർത്തിക്കുന്നത് ക്യാരേജ് വലതുഭാഗത്തേക്ക് എത്താറായി എന്നതിന് മുന്നറിയിപ്പായിട്ടാണ് ഒരു ടൈപ്പ് റൈറ്ററിൽ ബെൽ റിങ് ചെയ്യുന്നത് ഒരു ടൈപ്പ് റൈറ്ററിൽ പ്രധാനമായും നാല് സ്കെയിൽസ് ആണുള്ളത് മാർജിനൽ സ്കെയിൽ ക്യാരേജ് സ്കെയിൽ ഫ്രണ്ട് സ്കെയിൽ ആൻഡ് ലൈൻ ഫൈൻഡർ സ്കെയിൽ ഒരു ടൈപ്പ് റൈറ്ററിൽ പേപ്പർ വച്ചിരിക്കുന്ന ഭാഗമാണ് പേപ്പർ ടേബിൾ പേപ്പർ ടേബിളിനെ പേപ്പർ റെസ്റ്റ് പ്ലേസ് എന്നോ പേപ്പർ ഷെൽഫ് എന്നോ വിളിക്കാം പേപ്പറിനെ ടൈപ്പ് റൈറ്ററിലെ മറ്റ് ഓയിൽ പാർട്സിൽ നിന്നും സംരക്ഷിക്കുന്നത് പേപ്പർ ടേബിളാണ് ഒരു ടൈപ്പ് റൈറ്ററിൽ ആകെ നാല് റബ്ബർ ഫീറ്റ് ഉണ്ട് ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുന്നതിന് ഇറേസർ ഉപയോഗിക്കുന്നു ക്യാരേജിനെ വലതുഭാഗത്തോട്ടും ഇടതുഭാഗത്തോട്ടും ഭാഗത്തോട്ടും ചലിപ്പിച്ചിട്ടാണ് ഇറേസർ പ്രവർത്തിപ്പിക്കുന്നത് ടൈപ്പ് റൈറ്ററിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള കീബോർഡുകളാണ് ഉപയോഗിക്കുന്നത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് ആൻഡ് ഐഡിയൽ കീബോർഡ് ഇന്ന് സാധാരണയായി എല്ലാ ടൈപ്പ് റൈറ്ററിലും ഉപയോഗിക്കുന്ന കീബോർഡാണ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് അഥവാ കാർട്ടി ലേഔട്ട് കീബോർഡ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കി ലേട്ട് കീബോർഡ് ആദ്യമായി നിലവിൽ വന്നത് ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്ററിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാം ടൈപ്പ് ചെയ്യുമ്പോൾ കീകൾ പരസ്പരം ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കീബോർഡിൽ ഇത്തരത്തിൽ കീകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കവട്ടി ലേ ഔട്ട് കീബോർഡിനെ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് എന്നും വിളിക്കുന്നു ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണയായി ക്യാരേജ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്ററിൽ നാം ക്യാരക്ടർ കീസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പേപ്പറിൽ ഇംപ്രഷൻ പതിയുകയും ചെയ്യുന്നു എന്നാൽ നാം നോൺ ക്യാരക്ടർ കീ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ക്യാരേജ് ലെഫ്റ്റിലോട്ട് ഒരു ഡിഗ്രി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും അവിടെ പേപ്പറിൽ ഇംപ്രഷൻ ലഭിക്കുന്നില്ല മൂന്നാമതൊരുതരം കീ ആണ് ഡെഡ്കി എന്ന് പറയുന്നത് ഡെഡ്കി പേപ്പറിൽ ഇംപ്രഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ക്യാരേജിന് മൂവ്മെൻറ്റ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിൽ ഡെഡ് കി ലഭ്യമല്ല എന്നാൽ മലയാളം ടൈപ്പ് റൈറ്ററിൽ കാണപ്പെടുന്ന ഒരു ഡെഡ് കീ ആണ് ചന്ദ്രകല മലയാളം ടൈപ്പ് റൈറ്ററിലെ ഡെഡ് കീ ആണ് ചന്ദ്രകല എന്നും എച്ചുമാണ് ഒരു ടൈപ്പ് റൈറ്ററിലെ മാസ്റ്റർ കീകൾ എയും സെമികോളനുമാണ് ഒരു ടൈപ്പ് റൈറ്ററിലെ ഗൈഡ് കീകൾ ഒരു ടൈപ്പ് റൈറ്ററിലെ ഹോം കീകളാണ് എ എസ് ഡി എഫ് ആൻഡ് സെമികോളൻ എൽ കെ ജെ ഒരു ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഗൈഡ് ഫിംഗേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ലിറ്റിൽ ഫിംഗേഴ്സ് ആണ് ദേവനാഗരി ടൈപ്പ്റൈറ്റർ റൈറ്റർ അഥവാ ഹിന്ദി ടൈപ്പ്റൈറ്ററിൽ റൈറ്ററിൽ ആകെ തൊണ്ണൂറ്റി രണ്ട് ലെറ്റേഴ്സും ആണ് ഉള്ളത്. എന്നാൽ ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്ററിൽ ആകെ നാൽപ്പത്തി നാല് ക്യാരക്ടർ കീസ് കാണപ്പെടുന്നു ഒരു ടൈപ്പ്റൈറ്ററിൽ ഓരോ ടൈപ്പ് ബാറും രണ്ടു ക്യാരക്ടേഴ്സിനെ റിപ്രസെൻ്റ് ചെയ്യുന്നു upper case characters and lower case characters. ഒരു ടൈപ്പ് കാണപ്പെടുന്ന നോൺ ക്യാരക്ടർ കീകളാണ് ഷിഫ്റ്റ് കീ ഷിഫ്റ്റ് ലോക്ക് കീ റിലീസർ ടാബുലേറ്റർ മാർജിൻ റിലീസർ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ പേഴ്സണൽ ടച്ച് റെഗുലേറ്റർ ബാക്ക് സ്പെയ്സർ സ്പെയ്സ് ബാർ എന്നിവ ഒരു ടൈപ്പ് ആകെ ഷിഫ്റ്റ് കീകളുടെ എണ്ണം രണ്ട് ഷിഫ്റ്റ് കീകൾ ഒരു ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്നത് അപ്പർ കീസ് ക്യാരക്ടേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ടൈപ്പ് റൈറ്ററിൽ ഷിഫ്റ്റ് കീ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലിറ്റിൽ ഫിംഗേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് എന്നാൽ ടൈപ്പ് റൈറ്ററിൽ അപ്പർ കീസ് ക്യാരക്ടേഴ്സ് തുടർച്ചയായി ലഭിക്കുന്നതിന് നാം ഷിഫ്റ്റ് ലോക്ക് കീ ഉപയോഗിക്കുന്നു ഒരു ടൈപ്പ് റൈറ്ററിൽ ആകെ ഒരു ഷിഫ്റ്റ് ലോക്ക് കീ ആണ് ഉള്ളത് ഒരു ടൈപ്പ് റൈറ്ററിൽ മാർജിനൽ റിലീസർ കീക്ക് പ്രധാനമായും മൂന്ന് ഉപയോഗങ്ങളാണുള്ളത് ഒന്നാമതായി നാം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മാർജിന് അപ്പുറത്തേക്ക് ടൈപ്പ് ചെയ്യാൻ മാർജിനൽ റിലീസർ കീ ഉപയോഗിക്കുന്നു രണ്ടാമതായി പേപ്പറിൻ്റെ റൈറ്റ് സൈഡ് മാർജിനിൽ ഒരു വാക്ക് പൂർണ്ണമായും ടൈപ്പ് ചെയ്യാൻ മാർജിനൽ റിലീസർ കീ നമുക്ക് ഉപയോഗിക്കാം മൂന്നാമതായി പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ മാർജിനൽ നോട്ട്സോ പാരഗ്രാഫ് നമ്പേഴ്സോ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മാർജിനൽ റിലീസർ കീ ഉപയോഗിക്കാം ഒരു ടൈപ്പ് റൈറ്ററിൽ നാം ടൈപ്പ് കൊണ്ടിരിക്കുമ്പോൾ കീകൾ പരസ്പരം ജാം ജാമാകാൻ ഇടയായാൽ അതിനെ റിലീസ് ചെയ്യിക്കാൻ നാം ഉപയോഗിക്കുന്ന കീ ആണ് കീ റിലീസർ ക്യാരേജിനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നോൺ ക്യാരക്ടർ കീ ആണ് ബാക്ക് സ്പേസർ ഒരു ടൈപ്പ് റൈറ്ററിലെ ടാബുലേറ്റർ കീക്ക് പ്രധാനമായും മൂന്ന് പാർട്സ് ഉണ്ട് ടാബുലേറ്റർ ബാർ ടാബുലേറ്റർ സെറ്റ് കീ ആൻഡ് ടാബുലേറ്റർ ക്ലിയർ കീ ടാബുലേറ്റർ കീക്ക് പ്രധാനമായും രണ്ടു ധർമ്മങ്ങളാണുള്ളത് ഒന്നാമതായി ഒരു പാരഗ്രാഫ് ഇൻറ്റൻഡ് ചെയ്യാനും രണ്ടാമതായി ഡേറ്റ കോളത്തിൽ ടൈപ്പ് ചെയ്യാനും ടാബുലേറ്റർ കീ നമുക്ക് ഉപയോഗിക്കാം ഒരു ടൈപ്പ് റൈറ്ററിൽ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിന്റെ സ്ഥാനം കീബോർഡിന് വലതുവശത്താണ് റിബണിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് ബൈക്രോം ഡിവൈസ് ലിവർ റിബൺ സ്വിച്ച് എന്നിവയാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിന്റെ മറ്റു പേരുകൾ നാം സ്റ്റെൻസിൽ കട്ട് ചെയ്യുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആണ് വൈറ്റ് ഒരു ടൈപ്പ് റൈറ്ററിൽ സ്പേസ് ബാറിന്റെ പൊസിഷൻ കീബോർഡിന് ഏറ്റവും താഴെയായാണ് നാം സ്പേസ് ബാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് റൈറ്റ് തമ്പ് ഉപയോഗിച്ചാണ് ക്യാരക്ടേഴ്സ് തമ്മിൽ ബ്ലാക്ക് സ്പേസ് ലഭ്യമാകാൻ സ്പേസ് ബാർ ഉപയോഗിക്കാം ഒരു ടൈപ്പ് റൈറ്ററിൽ ക്യാരേജിനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന നോൺ ക്യാരക്ടർ കീ ആണ് സ്പേസ് ബാർ സ്പേസ് ബാറിന് ഡോഗ് ബ്ലോക്കുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് പേഴ്സണൽ ടച്ച് റെഗുലേറ്ററിന്റെ മറ്റൊരു പേരാണ് ടച്ച് കൺട്രോൾ നാം ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കീകൾക്ക് കൊടുക്കുന്ന ബലത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പേഴ്സണൽ ടച്ച് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് ഒരു ടൈപ്പ് റൈറ്ററിൽ പേഴ്സണൽ ടച്ച് റെഗുലേറ്ററിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നു പേഴ്സണൽ ടച്ച് റെഗുലേറ്ററിന്റെ സംഖ്യ ഉയർന്നിരിക്കുകയാണെങ്കിൽ നാം കീകൾക്ക് അല്പം കൂടുതൽ ബലം കൊടുക്കേണ്ടി വരുന്നു എന്നാൽ പേഴ്സണൽ ടച്ച് റെഗുലേറ്ററിന്റെ സംഖ്യ കുറഞ്ഞ അളവിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് ടച്ച് കൊണ്ട് തന്നെ ീകൾ പേപ്പറിൽ ഇംപ്രസ് ചെയ്യപ്പെടുന്നു ഒരു ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ ആവശ്യമായ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ലോങ് ഹാൻഡിൽഡ് ബ്രഷ് ടൈപ്പ് ക്ലീനിംഗ് ബ്രഷ് ഡസ്റ്റ് ബ്രഷ് ഓർ വയർ ബ്രഷ് ഓയിൽ ക്യാൻ ടച്ച് ഓയിലർ പെട്രോൾ ഷാർപ്പ് പിൻ ചമോയിസ് ലെതർ ഡസ്റ്റർ ക്ലൗത്ത് എന്നിവ ഒരു ടൈപ്പ് റൈറ്ററുടെ പുറമേയുള്ള ഭാഗങ്ങളായ ക്യാരേജ് ടൈപ്പ് സെഗ്മെന്റ്, ടൈപ്പ് ബാർസ് എന്നിവ ലോംഗ് ഹാൻഡിൽഡ് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നു ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ ടൈപ്പ് ഫേസസ് ക്ലീൻ ചെയ്യുന്നത് പെട്രലിൽ മുക്കിയ ടൈപ്പ് ക്ലീനിംഗ് ബ്രഷ് ഉപയോഗിച്ചാണ് ടൈപ്പ് ക്ലീനിംഗ് ബ്രഷ് ഹാർഡ് ബ്രഷ് എന്നും അറിയപ്പെടുന്നു ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ അകമയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ ഡസ്റ്റ് ബ്രഷ് അഥവാ വയർ ബ്രഷ് യൂസ് ചെയ്യുന്നു ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ പുറമെയുള്ള ഭാഗങ്ങൾ ഓയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓയിൽ ക്യാൻ ആണ് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ അകമയുള്ള ഭാഗങ്ങളായ ലൂസ് ഡോഗ് റിജിഡ് ഡോഗ് പിനിയൻ വീൽ എസ്കേപ്മെൻറ്റ് വീൽ റിബൺ ഗിയേഴ്സ് എന്നിവ ഓയിൽ ചെയ്യാൻ ടച്ച് ഓയിലർ ഉപയോഗിക്കുന്നു ഒരു ടൈപ്പ് റബ്ബർ പാർട്സ് ആയ സിലിണ്ടർ ടൈപ്പ് ഫേസസ് ടൈപ്പ് സെഗ്മെന്റ്, ഫീഡ് റോൾസ് തുടങ്ങിയവ പെട്രോൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഒരു ടൈപ്പ് റൈറ്ററിലെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യാൻ ഷാർപ്പ് പിൻ ഉപയോഗിക്കാം ഒരു ടൈപ്പ് നിക്കൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗങ്ങളെ ക്ലീൻ ചെയ്യാൻ ചാമോയിസ് ലെതർ യൂസ് ചെയ്യുന്നു ഒരു ടൈപ്പ് റൈറ്റർ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ക്യാരേജിനെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരണം ടൈപ്പ് റൈറ്ററിൻ്റെ രണ്ട് മാർജിനൽ സ്റ്റോപ്പിനെയും സെൻ്ററിലോട്ട് കൊണ്ടുവരണം ടൈപ്പ് റൈറ്ററിലെ സ്പേസ് ബാറിനെ ഫ്രെയിം ഉപയോഗിച്ച് ടൈഡ് ചെയ്യണം ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്യണം ടൈപ്പ് റൈറ്ററിനെ ഗുഡ് ക്ലോത്ത് അല്ലെങ്കിൽ മെറ്റൽ കവർ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്യണം സ്റ്റെൻസിൽ പേപ്പർ ഉപയോഗിച്ച് നാം ടൈപ്പ് ചെയ്തെടുത്ത മാറ്ററിന്റെ ഒരുപാട് കോപ്പികൾ ലഭ്യമാകുവാൻ ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു ആദ്യമായി ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് വർഷം ആയിരത്തി ഡ്യൂപ്ലിക്കേറ്റർ മൾട്ടി കോപ്പിയർ എന്നും അറിയപ്പെടുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്റർ മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിലിണ്ട്രിക്കൽ ഡ്രം ഇംപ്രഷൻ റോളർ ഫീഡിംഗ് ട്രേ റിസീവിംഗ് ട്രേ ഓപ്പറേറ്റിംഗ് ലിവർ ഹാൻഡിൽ ബാക്കിംഗ് ഷീറ്റ് ലിവർ മാർജിൻ അഡ്ജസ്റ്റിംഗ് ലിവർ സൈഡ് മാർജിൻ പ്ലേറ്റ് വേവ് റോളർ പ്രിൻറ്റിംഗ് സ്ക്രൂ സിൽക്ക് ക്യാരിയർ എന്നിവ ഡ്യൂപ്ലിക്കേറ്ററിൽ സിൽക്ക് ക്ലോത്തും ടൈപ്പ് ചെയ്ത സ്റ്റെൻസിൽ ഷീറ്റും നന്നായി ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ സിലിണ്ട്രിക്കൽ ഡ്രം ഉപയോഗിക്കുന്നു ഫീഡിംഗ് ട്രേയുടെ മറ്റൊരു പേരാണ് പേപ്പർ ടേബിൾ ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ ഫീഡിംഗ് ട്രേ മുൻവശത്തായി കാണപ്പെടുന്നു കോപ്പി എടുക്കാനുള്ള പേപ്പറുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഭാഗമാണ് ഫീഡിംഗ് ട്രേ സിലിണ്ട്രിക്കൽ ഡ്രമ്മിന് താഴെയായി കാണപ്പെടുന്ന റബ്ബർ റോളറാണ് ഇംപ്രഷൻ റോളർ കോപ്പി എടുക്കുവാനുള്ള ബ്ലാങ്ക് പേർപ്പേസ് നന്നായി ഫീഡ് ചെയ്തു വയ്ക്കാൻ ഇംപ്രഷൻ റോളർ ഉപയോഗിക്കാം ഇംപ്രഷൻ റോളറിൻ്റെ മറ്റൊരു പേരാണ് പ്രഷർ റോളർ സോഫ്റ്റ് റബ്ബർ കൊണ്ടാണ് ഇംപ്രഷൻ റോളർ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറിന്റെ മറ്റു പേരുകളാണ് പ്രഷർ ല ഓഫ് ഓർ ഓൺ ലിവർ ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീനിൽ കോപ്പികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവർ ഓൺ പൊസിഷനിലും ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവർ ഓഫ് പൊസിഷനിലും കാണപ്പെടുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ കോപ്പി എടുത്തു കഴിഞ്ഞ പേപ്പറുകളെ ശേഖരിക്കുന്ന ഭാഗമാണ് റിസീവിംഗ് ട്രേ റിസീവിംഗ് ട്രേ ഡ്യൂപ്ലിക്കേറ്ററിന്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ഭാഗമാണ് ഹാൻഡിൽ ഹാൻഡിൽ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ സിൽക്ക് ക്യാരിയർ അഥവാ സിൽക്ക് ക്ലോത്ത് സിലിണ്ടറിന് മുകളിലായി ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നു സ്റ്റെൻസിൽ ഷീറ്റിന് ഇങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സിൽക്ക് ക്യാരിയറാണ് മഷി ആദ്യം ഉഡൻ സിലിണ്ടറിലൂടെയും പിന്നെ സിൽക്ക് ക്യാരിയറിലൂടെയും പാസ് ചെയ്തതിന് ശേഷമാണ് പേപ്പറിൽ ഇംപ്രഷൻ പതിയപ്പെടുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്ററിലെ ഇങ്ക് സപ്ലയിങ് പാർട്ടാണ് സിൽക്ക് കാരിയർ ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ കോപ്പി എടുക്കുവാനായി ഉപയോഗിക്കുന്ന പേപ്പറിന്റെ മുകൾ വശത്തെയും താഴ്വശത്തെയും മാർജിൻ സെറ്റ് ചെയ്യാൻ പ്രിന്റിംഗ് സ്ക്രൂ ഉപയോഗിക്കാം എന്നാൽ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സൈഡ് മാർജിൻ പ്ലേറ്റ് ഉപയോഗിക്കുന്നു